പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് ബി ജെ പി വക്താവ് നുപൂർ ശർമ്മ നടത്തിയ പരാമർശങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ ഡിമാൻഡുകളുമായി രംഗത്തെത്തി. വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന ഏതുതരം പ്രവർത്തനങ്ങളും തടയണമെന്നാണ് യു എ ഇ ആവശ്യപ്പെട്ടത്. ധാർമ്മികവും മാനുഷികവുമായ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും തള്ളിക്കളയണമെന്ന് യു എ ഇ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ പരാമർശം നടത്തിയ ബി ജെ പി നേതാക്കളെ ഔദ്യോഗിക പദവിയിൽ നിന്ന് നീക്കിയാൽ മാത്രം പ്രതിഷേധം അവസാനിക്കില്ല. ഇന്ത്യൻ സർക്കാർ പരസ്യമായി മാപ്പ് പറയണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുവൈത്തും ഖത്തറും. ആഗോളതലത്തിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഇസ്ലാം വിശ്വാസികളിൽ പരാമർശം ഏറെ വേദനയുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പരസ്യമായി ക്ഷമാപണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ ചൂണ്ടിക്കാട്ടി. ലിബിയയും സംഭവത്തെ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു. കുവൈത്തിൽ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ മാർക്കറ്റ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു. അല്ലാർദിയ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റോറിലെ തൊഴിലാളികളാണ് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയത്. കുവൈത്ത് മുസ്ലിം ജനതയെന്ന നിലയിൽ പ്രവാചകനെ അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. ജി സി സി രാജ്യങ്ങൾക്ക് പുറമെ ജോർദാൻ, ഇന്തോനേഷ്യ, മാലദ്വീപ് അടക്കം കൂടുതൽ രാജ്യങ്ങൾ പ്രവാചക നിന്ദയിൽ ഇന്ത്യക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ അറബ് രാഷ്ട്രങ്ങളിൽ പ്രതിഷേധമുയരുമ്പോൾ കേന്ദ്ര സർക്കാരും ബി ജെ പിയും കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. പ്രധാനമന്ത്രിയെ കടുത്ത അതൃപ്തിയിലാണ്. പാർട്ടി വക്താക്കൾ ഉണ്ടാക്കിയ പുകലിൽ ബി ജെ പിയും കേന്ദ്ര സർക്കാരും നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. നുപൂർ ശർമ്മയുടെ വിവാദ പ്രസ്താവനയിൽ കാൺപൂരിൽ സംഘർഷം ശക്തമായപ്പോൾ മിണ്ടാതിരുന്ന നേതൃത്വം, അറബ് രാഷ്ട്രങ്ങൾ നിലപാട് കടുപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരം പ്രസ്താവനകളെ അംഗീകരിക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കിയതും നുപൂർ ശർമ്മയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതും. ഉഭയകക്ഷി ബന്ധം തുലാസിലാകും വിധം അറബ് രാഷ്ട്രങ്ങൾ ഒന്നിച്ചപ്പോൾ വക്താക്കൾക്കെതിരെ പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടിയും വന്നു. ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയ്ക്ക് ഏവരും ആദരവോടെ കാണുന്ന നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് സംഘപരിവാർ ശക്തികൾ. മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുന്ന ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയം നാടിൻ്റെ സാമൂഹ്യ ഭദ്രത മാത്രമല്ല സാമ്പത്തിക കെട്ടിരിപ്പ് കൂടി ഇല്ലാതാക്കുകയാണ്. അവരുടെ തലതിരിഞ്ഞ സാമ്പത്തിക നയങ്ങൾ സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾക്ക് പുറമെയാണിത്. അനേക ലക്ഷം ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകുകയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും പുരോഗതിയിലും നിർണായക സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന നിരവധി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ ശബ്ദമുയർത്താൻ ഇടയാക്കിയിരിക്കുന്നു. ഇന്ത്യയോട് വളരെ സൗഹാർദ്ദപൂർവമായ ബന്ധം സൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം. പ്രവാചകനെതിരായ അധിക്ഷേപം സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന ഗോൾവാൾക്കർ ചിന്തയാണ് ബി ജെ പി നേതാവിൻ്റെ വാക്കുകളിലൂടെ ഇപ്പോൾ പുറത്തു വന്നത്. മറ്റൊരു മതസ്ഥൻ്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അവഹേളിക്കാനോ നിക്ഷേധിക്കാനോ ഉള്ള അവകാശം ഭരണഘടന ആർക്കും നൽകുന്നില്ല. നമ്മുടെ നാടിൻ്റെ മഹത്തായ മതനിരപേക്ഷത, പാരമ്പര്യത്തെ അപകടപ്പെടുത്തുന്ന നിർഘൃഷ്ട ശ്രമങ്ങൾക്ക് തടയിടാനും വിദ്വേഷ പ്രചാരകരെ ശിക്ഷിക്കാനും കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണം. നമ്മുടെ രാജ്യം ആരുടെ മുന്നിലും തലകുനിക്കാൻ ഇടവന്നിട്ടില്ല. ഇതുവരെ വീട്ടുജോലിക്കാരിയുടെ വിസ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് ഇന്ത്യൻ കോൺസുലേറ്റിൽ ഡെപ്യൂട്ടി കോൺസലായിരുന്ന ജനറൽ ദേവയാനിയെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് 2013 ഡിസംബറിലാണ്. ശരീര പരിശോധനയടക്കം നടത്തി മറ്റ് തടവുകാർക്കൊപ്പം അവരെ ജയിലിലടക്കിയുണ്ടായി. 2.5 ലക്ഷം ഡോളർ ജാമ്യത്തിൽ പിന്നീട് അവരെ വിട്ടയച്ചു. അമേരിക്കൻ സർക്കാരിനോട് കേസ് പിൻവലിക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ച് അവരതിന് തയ്യാറായില്ല. ഇന്ത്യ അതിനോടുള്ള പ്രതിഷേധം അറിയിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അമേരിക്കയുടെ ഡൽഹിയിലെ എംബസിക്ക് മുന്നിൽ സുരക്ഷയുടെ ഭാഗമായി വെച്ചിരുന്ന ബാരിക്കേഡുകൾ ഡൽഹി പോലീസ് നീക്കം ചെയ്തായിരുന്നു ആദ്യഘട്ടം. അടുത്തത് ഇന്ത്യയിലെ അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും എയർപോർട്ട് പാസുകളും നയതന്ത്ര പരിരക്ഷ നൽകുന്ന തിരിച്ചറിയൽ കാർഡുകളും ഇന്ത്യ തിരിച്ചുവാങ്ങി. അമേരിക്കൻ എംബസി ജീവനക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ മദ്യം, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്നതും ഇന്ത്യ തടഞ്ഞു. അമേരിക്കൻ എംബസി വാഹനങ്ങൾക്ക് ട്രാഫിക് നിയമങ്ങൾ ബാധകമാക്കി. അമേരിക്കൻ എംബസി സ്കൂളുകളിലെ വർക്ക് പെർമിറ്റ്, വിസ, ആദായ നികുതി തട്ടിപ്പ് എന്നീ ആരോപണങ്ങളിൽ ഇന്ത്യൻ ആദായ നികുതി വകുപ്പും എമിഗ്രേഷൻ അധികൃതരും അന്വേഷണം ആരംഭിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ ദേവയാനിക്കെതിരായ കേസ് അമേരിക്ക ഉപേക്ഷിച്ചു.
മൻമോഹൻ സിംഗ് ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. ഇങ്ങനെ ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ഭരണാധികാരികളായിരുന്ന 67 വർഷങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ എന്ന മഹാരാജ്യം മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ മാപ്പ് ചോദിക്കാൻ ബാധ്യതപ്പെട്ട് പോകാതിരുന്ന 67 അഭിമാന വർഷങ്ങൾ സാമ്പത്തിക സൈനിക നയതന്ത്ര മാർഗങ്ങൾ ഉപയോഗിച്ച് ലോക പോലീസിനെ വരെ തിരുത്തിക്കാൻ കഴിയുന്ന ശക്തിയായി ഇന്ത്യ ലോക രാഷ്ട്രങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിലനിന്നിരുന്ന കാലം ഇന്ന് ഇന്ത്യ മാറുകയാണ്. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ തുപ്പുന്ന വർഗീയ വിദ്വേഷത്തിന് ഇന്ത്യൻ സ്ഥാനപതികളെ വിളിച്ചു വരുത്തി ശാസിക്കാനും ഇന്ത്യയെ ക്ഷമ ചോദിക്കാൻ നിർബന്ധിതരാക്കാനും കഴിയുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു. ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന 140 കോടി മനുഷ്യരുടെ മഹാരാജ്യം എത്രയോ ചെറുതാവുകയാണ്. സംഖ്യകൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? എങ്ങനെ തോന്നാൻ? അവരുടെ തലയിൽ ചാണകമല്ലേ? ചാണക സംഖ്യകളല്ലേ?